മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. യഥാർത്ഥത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല, ഇന്ദിരാഗാന്ധിയുടെ ബാക്ക്ഗ്രൗണ്ടും പഠിപ്പിച്ചിട്ടില്ല, രാജീവ് ഗാന്ധിയുടെ ജീവിതവും പഠിപ്പിച്ചിട്ടില്ല, സോണിയാഗാന്ധി ആരാണെന്ന് നമ്മളെ ആരെയും ഓർമ്മപ്പെടുത്തിയിട്ടില്ല, അവരുടെ രണ്ട് മക്കളുടെ കാര്യവും ഓർമ്മിപ്പിച്ചിട്ടില്ല, സിഖ് കലാപത്തിൽ മരിച്ചവരെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ചും സർദാർ വല്ലഭായ് പട്ടേലിന്റെ മഹത്വത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. 600 വർഷം മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ ഭാരതീയരായ ഹിന്ദുക്കൾ അനുഭവിച്ച വേദന നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. 400 വർഷം ക്രിസ്ത്യാനികളായ വിദേശികൾ ഭരിച്ചിട്ട് ഹിന്ദു അനുഭവിച്ച ദുരിതം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും പഠിപ്പിക്കാതെ, നമ്മളെ അറിയിക്കാതെ നമ്മളെ ചതിക്കുന്ന കുറെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. മാർക്സും ഏംഗൽസും സ്റ്റാലിനും അതുപോലെ തന്നെ ലെനിനും പോൾ പോട്ടും ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ ക്രൂരത, കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ 4-5 കോടി ജനങ്ങളെ പച്ചയ്ക്ക് കൊന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ആരാധിക്കുന്ന തെറ്റുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യുവാക്കളെ, കേരളത്തിലെ യുവാക്കളെ ഹരം പിടിപ്പിക്കുന്ന ചെഗുവേരയെക്കുറിച്ച് ഒരു 10 മിനിറ്റ് ഞാൻ വായിക്കാം. 10 or 12 മിനിറ്റ് നിങ്ങളത് കേൾക്കണം, നിങ്ങളത് കേൾക്കണം. കേരളത്തിലെ യുവതീ യുവാക്കളെ അതൊന്ന് കേൾപ്പിക്കണം. പച്ച സത്യം. അത് ഞാൻ ജസ്റ്റ് സ്പീഡിൽ വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. മരണം വരെയും പോരാടുക, ഒരു ബുള്ളറ്റ് തനിക്കായി ബാക്കി വയ്ക്കുക, ആവേശം ത്രസിപ്പിക്കുന്ന വാക്കുകൾ തന്നെ. ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശിരസിലേറ്റി 50 മനുഷ്യർ ബൊളീവിയൻ കാടുകളിൽ വിപ്ലവത്തിന്റെ പ്രതിശ നേടാൻ മരിച്ചു. അവർ മരിച്ചു വീണപ്പോൾ ആ വാക്കുകളുടെ ഉടമസ്ഥൻ പക്ഷേ 2 നിറത്തോക്കുകൾ കയ്യിലുണ്ടായിരുന്നിട്ടും ഒരു വെടിയുണ്ട പോലും ശത്രുവിന് നേരെ ഉതിർക്കാതെ സ്വന്തം ജീവന് വേണ്ടി കീഴുകയായിരുന്നു. മരിച്ച എന്നേക്കാൾ നിങ്ങൾക്ക് ഉപയോഗം ജീവനുള്ള എന്നെയാണ് എന്ന് പലകുറി കെഞ്ചി അവസാന നിമിഷം വരെയും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ആ ഭീരുവിനെ നാം അറിയും. ഒരേ സമയം മുതലാളിത്ത കമ്പോളത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ബിംബമായ ഏണസ്റ്റോ ചെഗുവേര എന്ന ചുവപ്പ് ചെകുത്താൻ, ഒന്നുകൂടി പറയാം, ഒരേ സമയം മുതലാളിത്ത കമ്പോളത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ബിംബമായ ഏണസ്റ്റോ ചെഗുവേര എന്ന ചുവപ്പ് ചെകുത്താൻ. ഓ, നെറ്റി ചുളിക്കാൻ തോന്നുന്നുണ്ടോ? എഴുത്തുകാരനെ സാമൂഹികമായും ശാരീരികമായും ഉന്മൂലനം ചെയ്യാൻ വരെ തോന്നുന്നുണ്ടോ? ടീഷർട്ടിലും കോഫി മഗിലും തുടങ്ങി ടോയ്ലറ്റ് സീറ്റിലും വരെ ചുരുട്ടും വലിച്ചിരിക്കുന്ന ചെഗുവേരയെപ്പറ്റി ഇതല്ല അറിഞ്ഞത് എന്നാണോ? എങ്കിൽ ഫീദൽ കാസ്ട്രോയുടെ ആരാചാരെപ്പറ്റി അറിഞ്ഞത് കുറഞ്ഞുപോയി എന്നർത്ഥം. കമ്മ്യൂണിസ്റ്റ് എന്നോ സൈക്കോപാത്ത് എന്നോ വിളിക്കാം ചെഗുവേരയെ. ലെനിൻ തുടങ്ങിവെച്ച ഉന്മൂലന സിദ്ധാന്തം ഫീഡൽ കാസ്ട്രോയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു ഗ്ലോറിഫൈഡ് കൊടി സുനിയായിരുന്നു ചെഗുവേര എന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു വയ്ക്കാം. എന്നാൽ അത് ആ വലിയ സാഗരത്തിലെ ഒരു തുള്ളി മാത്രമായിരിക്കും. റേസിസം തുടങ്ങി ഹോമോഫോബിയ വരെ ആധുനിക സമൂഹം എതിർക്കുന്നതെല്ലാം ചെഗുവേരയുടെ രക്തപങ്കിലമായ തൊപ്പിയിലെ അനേകം തുവലുകളിൽ ഒന്നായിരുന്നു. ബാരിസ്റ്റർ ഭരണത്തിന് അറുതി വരുത്താൻ ഫീദൽ കാസ്ട്രോയും ചെഗുവേരയും റൌളും നയിച്ച വിപ്ലവം കൊന്നൊടുക്കിയവരുടെ എണ്ണം ബാരിസ്റ്റർ ഭരണകൂടം കൊന്നതിന്റെ ഇരട്ടിയിലും അധികമായിരുന്നു. വിപ്ലവത്തിന് ശേഷം കാസ്ട്രോയും റൌളും ചെഗുവേരയും അവിടങ്ങളിലെ ഏറ്റവും സുഖസമൃദ്ധമായ വീടുകൾ തെരഞ്ഞെടുത്തു. കായോ പിയേദ്ര എന്നൊരു സുഖവാസ ദ്വീപ് തന്നെ കാസ്ട്രോ സ്വന്തമാക്കിയെങ്കിൽ ചെഗുവേര താരര ബീച്ചിലെ രമ്യഹർമ്യമാണ് സ്വീകരിച്ചത്. അതേപ്പറ്റി എഴുതിയ ലിയാനോ മോണ്ടെയ്സ് എന്ന പത്രപ്രവർത്തകനെ തന്റെ വസതിയിൽ വിളിച്ചു വരുത്തി വധഭീഷണി നടത്തിയ ആളാണ് ഇന്ന് സ്വതന്ത്ര ചിന്തയുടെ മഹാബിംബമായിരിക്കുന്ന ചെഗുവേര.
സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം തുടങ്ങി സർവ്വതും ചെഗുവേരയ്ക്ക് ഫിദൽ കാസ്ട്രോയ്ക്കും അന്യമായിരുന്നു. ഞങ്ങൾ താടി വളർത്തും, മുട്ടോളം മുടിയും വളർത്തും എന്ന് വിപ്ലവ പാട്ടുപാടി ചെഗുവേരയെ ടീഷർട്ടിൽ പതിപ്പിച്ച് നടക്കുന്ന പലർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ചെഗുവേര കാലത്തും ഇന്നും ക്യൂബയ്ക്ക് അന്യമാണ് എന്നത്. റാപ്പ് മ്യൂസിക്, ഹിപ്പി സ്റ്റൈൽ, മുടിയും താടിയും വളർത്തൽ ഇവയൊക്കെ കുറ്റകരമായ പ്രവൃത്തികളായിരുന്നു ക്യൂബയില്. ഗവൺമെന്റ് അതോറിറ്റിയിലെ മുതിർന്നവർ പറയുന്നത് യുവാക്കൾ ശ്രദ്ധിച്ച് അത്യധികം ബഹുമാനത്തോടുകൂടി കേൾക്കണം. പഠനം, ജോലി, സൈനിക സേവനം ഇതാവണം മനസ്സില്. മടിയന്മാരായ യുവാക്കളോട് ചെഗുവേരയുടെ ആഹ്വാനം ഇതായിരുന്നു: റാപ്പ് മ്യൂസിക്, വാദ്യോപകരണങ്ങൾ ഇവയൊക്കെ എൽ കോമിറ്റോ എന്ന അന്തം കമ്മിക്കൂട്ടത്തിന്റെ കണ്ണുവെച്ചിട്ട് വേണമായിരുന്നു വായിക്കാൻ. സംഗീതത്തിന് പകരം യുവാക്കൾ ജോലി സമയത്ത് ദേശഭക്തി ഗാനങ്ങൾ പാടണം എന്നുവരെ ഒരു ഘട്ടത്തിൽ ചെഗുവേര ഉത്തരവിട്ടു. എന്തിനേറെ ക്യൂബയിൽ നിന്നും വൈയക്തികമായ എന്തും തുടച്ചു നീക്കും എന്ന് ചെഗുവേര പ്രഖ്യാപിച്ചു. കാനേക് സാൻഷേ ഗുവേര എന്ന ചെഗുവേരയുടെ സ്വന്തം ചെറുമകന്റെ വാക്കുകൾ കടമെടുത്താൽ സ്വാതന്ത്ര്യം എന്നത് ക്യൂബയിൽ അന്യമായിരുന്നു. ക്യൂബൻ ഭരണകൂടം ആവശ്യപ്പെട്ടത് പൂർണ്ണ വിധേയത്വവും പൂർണ്ണമായ കീഴടങ്ങലുമായിരുന്നു. അവർ ഗേ കളെയും ഹിപ്പികളെയും സ്വതന്ത്ര ചിന്തകരെയും കവികളെയും വേട്ടയാടി. കേട്ടത് വ്യക്തമായില്ല എന്നുണ്ടോ? വീണ്ടും പറയാം. ഗേ കളെ അടച്ചിടാൻ UMAP എന്ന പ്രത്യേക ജയിലുകൾ തന്നെ പണിതീർത്തിരുന്നു കമ്മ്യൂണിസ്റ്റ് ക്യൂബ. ഗേകൾക്കും ജഹോവ സാക്ഷികൾ, ഹിപ്പികൾ, റാപ്പ് മ്യൂസിക് വായിക്കുന്നവർ അടക്കമുള്ളവരെയും ആ ജയിലിൽ അടച്ച കാസ്ട്രോയുടെ ഗുവേരയുടെയും കണ്ണിൽ സ്വവർഗാനുരാഗികൾ ബൂർഷകളും പ്രതിവിപ്ലവകാളികളുമായിരുന്നു. റെയ്നോൾഡോ അറീനസ് എന്ന എഴുത്തുകാരൻ ആ ജയിലുകളെ പറ്റി ഇങ്ങനെ പറയുന്നു: ഒരു ബാത്റൂം പോലും ഇല്ലാതെ ചൂടുപിടിച്ച സ്ഥലം, സ്വവർഗാനുരാഗികൾ മനുഷ്യരല്ല എന്നുള്ള രീതിയിലാണ് അവരോട് പെരുമാറിയിരുന്നത്. അവർക്ക് ഭക്ഷണം തന്നെ ഏറ്റവും അവസാനമായിരുന്നു എന്നും ഓർമ്മിക്കുക. സ്വവർഗാനുരാഗികളോട് മാത്രമായിരുന്നില്ല ചെഗുവേര വിരോധം വെച്ച് പുലർത്തിയിരുന്നത്. കറുത്ത വർഗക്കാരെ പറ്റി കടുത്ത നിന്ദയോടും അവജ്ഞയോടുമാണ് ചെഗുവേര എഴുതിയത്. കുളിക്കാത്തവർ എന്നും മടിയന്മാർ എന്നും സ്വപ്നജീവികൾ എന്നുമാണ് ചെഗുവേര കറുത്ത വർഗക്കാരെ വിശേഷിപ്പിച്ചത്. യൂറോപ്യൻ മഹിമയിൽ വിശ്വസിച്ച ചെഗുവേര തന്റെ ഡയറിയിൽ കറുത്തവർ പൂർണ്ണമായും ലഹരിക്ക് അടിമകളാണ് എന്നുകൂടി എഴുതി വച്ചിരുന്നു. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ചെഗുവേര നടത്തിയ പരാമർശം ഇത് കൂടുതൽ വ്യക്തമാകുന്നു. കൊട്ടേഷനിലെ വിപ്ലവത്തിനു വേണ്ടി കറുത്തവർ ചെയ്തത് നാമും അവർക്ക് വേണ്ടി ചെയ്യും, അതായത് നാം അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ല എന്ന്. ഫിദലിന്റെ ഹിയറിംഗ് സ്ക്വാഡുകളിലെ തലവനും എക്സിക്യൂഷനുമായിരുന്നു എന്നതിനപ്പുറം ഭരണരംഗത്ത് ഒരു തികഞ്ഞ പരാജയമായിരുന്നു ചെഗുവേര. വ്യവസായവൽക്കരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ചെഗുവേര നടപ്പിലാക്കിയ തുഗ്ലക് നയങ്ങൾ ഏറെ താമസിയാതെ ക്യൂബൻ സാമ്പത്തിക വ്യവസ്ഥയെ പാടെ തകർത്തു. ചെഗുവേരയുടെ ഈ നയങ്ങൾ സോവിയറ്റ് യൂണിയനുമായി ഫിദലുമായും ഏറ്റുമുട്ടലുകളിൽ കലാശിച്ചു തുടങ്ങി. പോരാത്തതിന് തികഞ്ഞ സൈക്കോപാത്തായിരുന്ന ചെഗുവേര എന്ന് വേണമെങ്കിൽ പറയാം. വിപ്ലവകാരിയുടെ മനസ്സിൽ കൊടും വെറുപ്പുണ്ടാക്കണം. ആ വെറുപ്പിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അവൻ ദാക്ഷിണ്യമില്ലാത്ത ഒരു കൊല്ലുന്ന യന്ത്രമാകണം എന്ന് പറഞ്ഞതിൽ നിന്നും എത്ര ആഴത്തിൽ രക്തദാഹം ഉണ്ടായിരുന്നു ചെഗുവേരയ്ക്കെന്ന് കാണാം. ഇത് വെറും വാചകമടി മാത്രമായിരുന്നില്ല. ക്യൂബയിൽ സ്ഥാപിച്ചിരുന്ന സോവിയറ്റ് ന്യൂക്ലിയർ മിസൈലുകൾ അമേരിക്കയ്ക്ക് നേരെ തൊടുത്തുവിടാൻ ചെഗുവേര ആഗ്രഹിച്ചിരുന്നു. സോവിയറ്റ് അത് മടക്കി കൊണ്ടുപോയപ്പോൾ ചെഗുവേര പറഞ്ഞത്, ആ മിസൈലുകൾ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞാനത് ന്യൂയോർക്ക് ഉൾപ്പെടെ അമേരിക്കയുടെ ഹൃദയത്തിൽ തറപ്പിച്ചേനെ. ആണവായുധത്തിന്റെ കോടിക്കണക്കിന് ഇരകൾക്ക് മുകളിലൂടെ ഞങ്ങൾ വിജയത്തിലേക്ക് നടന്നേനെ എന്നാണ് യുറ്റിമിയോ ഗുവേര എന്ന തന്റെ സഹപ്രവർത്തകൻ. വിവരം ചോർത്തുന്നുണ്ട് എന്ന വിവരം ചെഗുവേര ഈയുടെ അടുത്തെത്തി. അന്ന് രാത്രി ചെഗുവേര തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ആ സംശയം ഞാനൊരു 32 mm റൈഫിളിൽ തീർത്തു തലയുടെ വലതുവശത്തായി. സംശയമുണ്ടെങ്കിൽ കൊന്നുകളയണം. ചെഗുവേര തന്റെ അനുയായികൾക്ക് കൊടുത്ത നിർദ്ദേശം ഇതായിരുന്നു: രണ്ടാമത് ഒരു ചിന്തയോ വിചാരണയോ കൂടാതെ എതിരാളികളെ ചെഗുവേര കൊന്നൊടുക്കി. ചിലപ്പോഴൊക്കെ സ്വന്തം കൈകൊണ്ടായിരുന്നു എക്സിക്യൂഷൻ.
ഒരു രാത്രി കൊണ്ട് 20-30 വധശിക്ഷകൾ വിചാരണ നടത്താതെ ചെഗുവേര നടപ്പിലാക്കിയ ദിവസങ്ങളുണ്ടായിരുന്നു. ജഡ്ജിമാർ വഴങ്ങുമോ എന്ന് ചോദിച്ച ഉദ്യോഗസ്ഥനോട് വഴങ്ങില്ല എങ്കിൽ അവരെയും തൂക്കിലേറ്റും എന്ന് പറയൂ എന്ന് ചെഗുവേര പറഞ്ഞത് ലിയാനോ മൊണ്ടെയ്സ് എന്ന പത്രക്കാരന്റെ മുൻപിൽ വെച്ചായിരുന്നു. താമസിയാതെ ഫിഡൽ കാസ്ട്രോ എന്ന അതിക്രൂരനായ ഏകാധിപതിക്ക് പോലും അസഹ്യമായി വളർന്നു ചെഗുവേര എന്ന സൈക്കോപാത്ത്. കൂടാതെ സോവിയറ്റ് യൂണിയന്റെ എതിർപ്പും ചെഗുവേരയുടെ തുക്ലത്ത് നടപടികളിൽ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയും അതോടെ ചെഗുവേരയെ ഫിദൽ കൈവിട്ടു തുടങ്ങി. 1950 തന്നെ ബൊളീവിയയിലെ സാധാരണ ജനങ്ങൾക്ക് കൈവശഭൂമി സ്വന്തമായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചെഗുവേരയുടെ ബൊളീവിയൻ യാത്രയ്ക്ക് വളരെ മുൻപ് തന്നെ അവിടെ വിപ്ലവം സാധ്യമല്ല എന്ന് ഫിഡൽ മനസ്സിലാക്കുകയും അതേപറ്റി പറയുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലവും കൂടുതൽ കെട്ടുറപ്പുള്ള ഭരണം ഫിദൽ സ്വപ്നം കണ്ടതുമൂലവും 1960-കളുടെ പകുതിയോടെ ക്യൂബൻ ഭരണകൂടം നടത്തിവന്ന നരനായാട്ടും വിചാരണ കൂടാതെയുള്ള വധശിക്ഷകളും ഏതാണ്ട് ഉപേക്ഷിച്ചു തുടങ്ങി. ചെഗുവേരയ്ക്ക് കൃത്യമായി ചെയ്യാനറിയാവുന്ന ഒരേ ഒരു ജോലി കൂടിയാണ് ഈ കൊലപാതകം. അതോടെ അത് അവസാനിക്കുകയും ചെയ്തു. രക്തദാഹിയായ ഒരു സൈക്കോപാത്തിന്, ഒരു മാനസിക രോഗിക്ക് എത്ര നാൾ അടങ്ങിയിരിക്കാൻ തോന്നും? അതോടെ ബൊളീവിയയിലേക്ക് ഒളിപ്പോരിനായി പോകാൻ ചെഗുവേര തീരുമാനിച്ചു. ചെഗുവേരയുടെ ബൊളീവിയൻ യാത്ര ഫിഡൽ വളരെ വേഗം തന്നെ അംഗീകരിച്ചു. അവിടെ പോയി തുലയട്ടെ എന്നായിരുന്നു ഫിഡൽ കാസ്ട്രോയുടെ ചിന്താധാര. 50 പേരടങ്ങുന്ന സംഘവുമായി അങ്ങനെയാണ് ചെഗുവേര ബൊളീവിയയിലേക്ക് പോയത്. മനിലയുമായി യാതൊരു ബന്ധവുമില്ല. തന്റെ ബൊളീവിയൻ ഡയറിയിൽ ചെഗുവേര പലതവണ എഴുതി മനില എന്നത് ക്യൂബയുടെ രഹസ്യ കോഡായിരുന്നു. യാതൊരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കാതെ, ഒരു തരത്തിലും സഹിക്കാതെ ഫിഡൽ കാസ്ട്രോ കൃത്യമായി തന്റെ സഖാവിന്റെ മരണത്തിലേക്കുള്ള വഴി ഒരുക്കിക്കൊടുത്തു. അത് CIA ബൊളീവിയൻ സേനയുടെ ഈയും ലക്ഷ്യം എളുപ്പമാക്കിക്കൊടുത്തു. ഫിഡൽ പറഞ്ഞതുപോലെ തന്നെ ബൊളീവിയൻ ജനതയ്ക്കും വിപ്ലവത്തിന്റെ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. പോരാത്തതിന് വിവരം കൈമാറാനായി ക്യൂബയിൽ നിന്ന് കിട്ടിയ 2 വയർലെസ്സുകളും പ്രവർത്തിക്കാത്തതും അതോടെ തീർത്തും ഒറ്റപ്പെട്ട ചെഗുവേരയ്ക്ക് മുന്നിൽ മരണം മാത്രമായിരുന്നു വഴി. മരണം വരെയും പോരാടുക, പക്ഷേ ഒരു ബുള്ളറ്റ് തനിക്കായി ബാക്കി വയ്ക്കുക എന്ന ചെഗുവേര നിരന്തരം തനിക്കൊപ്പമുള്ളവരോട് ആഹ്വാനം ചെയ്തിരുന്നു. ചെഗുവേരയിലെ വിപ്ലവകാരിയെ വിശ്വസിച്ച ആ പാവം മനുഷ്യർ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ അവരുടെ തലവനായ ചെഗുവേര അതേസമയം സ്വന്തം ജീവന് വേണ്ടി കെഞ്ചുകയായിരുന്നു. ഞാൻ ചെഗുവേരയാണ്, മരിച്ച എന്നേക്കാൾ ജീവനോടെയുള്ള എന്നെയാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞ് ജീവന് വേണ്ടി ഇരന്നു ചെഗുവേര. ഒരൊറ്റ വെടിയുണ്ട പോലും ശത്രുവിന് നേരെ ഉതിർക്കാതെ ആ ഭീരു ബൊളീവിയൻ സൈന്യത്തിനു മുന്നിൽ സ്വജീവനായി യാചിച്ചു. തന്റെ കൈകൾ കെട്ടുവാനായി സ്വയം ഉയർത്തിക്കൊടുത്തു. ബൊളീവിയൻ പട്ടാള ക്യാപ്റ്റൻ പ്രാഡോയെ കണ്ട ചെഗുവേര പറഞ്ഞു, താങ്കളെപ്പറ്റി സൈനികർക്ക് നല്ല മതിപ്പാണ്. നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് നിങ്ങളെ പല രീതിയിൽ സഹായിക്കാൻ പറ്റും. ഓർക്കണം, തനിക്കൊപ്പം വിപ്ലവത്തിനിറങ്ങി മരിച്ചവർ തിരിച്ചവരൊക്കെ രക്തസാക്ഷികളായപ്പോൾ ബൊളീവിയൻ കാടുകളിലെ ആ ഭീരുവായ ചെഗുവേര സ്വന്തം ജീവന് വേണ്ടി ഒരു സാധാരണ പട്ടാള ക്യാപ്റ്റന് മുന്നിൽ സ്വയം സമർപ്പിക്കാൻ തയ്യാറായി. ചെഗുവേര കൊന്നൊടുക്കിയവരുടെ എണ്ണവും അയാളുടെ ക്രൂരതകളും പരിഗണിച്ച് ബൊളീവിയൻ സൈന്യം അയാളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. മാരിയോ ടെറെയിൻ എന്ന ഒരു ബൊളീവിയൻ സർജന്റാണ് ആ കൃത്യം നടത്തിയത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തലകുനിച്ചിരുന്നാണ് ചെഗുവേര മരണത്തെ നേരിട്ടത് എന്നതിലപ്പുറം ആ ചുവപ്പ് ചെകുത്താന്റെ മരണസമയത്തെ പറ്റി കൂടുതൽ പറയാൻ ആ ബൊളീവിയൻ സൈനികൻ ഒരിക്കലും തയ്യാറായില്ല. ബാക്കി കേട്ടതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ടകൾ പറഞ്ഞു പരത്തിയ യാതൊരു തെളിവുമില്ലാത്ത കാൽപ്പനിക കഥകൾ മാത്രം. സത്യത്തിന്റെ മുഖം എല്ലായ്പ്പോഴും വികൃതമാണ്. കമ്മ്യൂണിസ്റ്റ് കാൽപ്പനികതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ചേ എന്ന കശാപ്പുകാരന്റെ, ചെഗുവേര എന്ന കശാപ്പുകാരന്റെ കഥ അറിയാതെ പോയത് ഒരു തെറ്റല്ല. പക്ഷേ ടീഷർട്ടിലും കോഫി മഗിലും നിറയുന്ന ആ മുഖം ഒരിക്കലും ഒരു സ്വാതന്ത്ര്യവാദിയുടെയോ കലാ ആസ്വാദകന്റെയോ ധീരന്റെയോ ഒരു നല്ല മനുഷ്യന്റെയോ അല്ല. ഒരു മാനസിക രോഗി, ഒരു ഭ്രാന്തൻ, ഒരു സൈക്കോപാത്തിന്റെ, ഒരു ഹോമോഫോബിക്കിന്റെ, ഒരു റേസിസ്റ്റിന്റെ, അങ്ങനെ പലതിന്റെയും രൂപമാണ് ചെഗുവേര എന്ന ക്രൂരത നിറഞ്ഞ വ്യക്തി.
ആ ഗ്ലോറിഫൈഡ് ക്യൂബൻ കൊടിസുനിയുടെ ചിത്രം നെഞ്ചിൽ പതിപ്പിക്കും മുന്നേ, നെഞ്ചിൽ പതിപ്പിക്കും മുന്നേ ഒന്ന് മറക്കാതിരിക്കാം. കൂടെ യുദ്ധത്തിനിറങ്ങിയ പാവം മനുഷ്യർ മരിച്ചു വീണ ശേഷവും സ്വന്തം ജീവന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു ഭീരുവിന്റെ മുഖം മാത്രമാണ് ചെഗുവേര. വെറും ഒരു ഭീരു മാത്രമാണ് ചെഗുവേര, ഒരു മാനസിക രോഗിയും. നിങ്ങൾ അറിയണം മക്കളെ, ഓരോരുത്തരുടെ സ്റ്റാലിന്റെയും ലെനിന്റെയും മാർക്സിന്റെയും എംഗൽസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും എല്ലാം ചിത്രം നമ്മളെ കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് ഗസ്നിയുടെയും ഗോറിയുടെയും ഖിൽജിയുടെയും ലോഡിയുടെയും തൈമൂറിന്റെയും അങ്ങനെ 600 വർഷം നമ്മളെ കൊല്ലാക്കൊല നടത്തിയ വിദേശ മുസ്ലിങ്ങളുടെയും പിന്നെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മതപരിവർത്തന തൊഴിലാളികളുടെയും എല്ലാം ക്രൂരത നമ്മളെ പഠിപ്പിക്കാത്തതുപോലെ ഇതും പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, പഠിപ്പിച്ചത് 100-150% തെറ്റും എന്നെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കുക. കുറച്ച് നീളമുള്ളതാണ് ഇത്. എനിക്ക് അയച്ചു തന്ന ആ ധന്യനായ വ്യക്തിക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.